നെക്സ്റ്റ് സെഡിമെൻറ്റേഷൻ സെഡിമെൻറ്റേഷൻ നിങ്ങൾ വാട്ടർ സപ്ലൈ പഠിച്ച സെയിം തന്നെയാണ് എൻ്റെ ഓബ്ജക്റ്റീവ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം ബാക്കി സെഡിമെൻറ്റേഷൻ അതിൻ്റെ പ്രോസസ്സ് പ്രിൻസിപ്പിൾ ടൈപ്സ് അതെല്ലാം സെയിം അത് നിങ്ങൾ വായിച്ച് പഠിക്കുക ഞാൻ ഡിസൈൻ കൺസൾട്ടേഷനും പിന്നെ പ്രോബ്ലവും മാത്രമേ ഇപ്പോൾ പറയണുള്ളൂ ബാക്കി നിങ്ങൾ വായിച്ച് പഠിച്ചിരുന്നാൽ മതി പിന്നെ ഇതിൽ എൻ്റെ ഓബ്ജക്റ്റ്സ് ഓഫ് ഇൻസ്റ്റാളിങ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് റെഡ്യൂസ് ദ സ്ട്രെങ്ത് ഓഫ് ദ സ്യുവേജ് സ്ട്രെങ്ത് മീൻസ് ഇൻ ടേംസ് ഓഫ് ഇതാ ഇപ്പോൾ സെറ്റലബിൾ സോളീസ് ബി ഒ ഡി സി ഒ ഡി അസെട്ര അതിൽ ദ പ്രോസസ് ഓഫ് സെഡിമെൻറ്റേഷൻ റെഡ്യൂസസ് ദ സ്ട്രെങ്ത് ഓഫ് സ്യുവേജ് ടു ദ എക്സ്റ്റെൻ്റ് ഓഫ് എബൌട്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ബി ഒഡിയും സെയിം തന്നെയാണ് ദി സ്ട്രെങ്ത് റിഡക്ഷൻ ഇൻ ബി ഒ ഡി ടു ദ എക്സ്റ്റൻറ്റ് ഓഫ് എബൌട്ട് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ആ ട്രിക്ലിംഗ് ഫിൽട്ടർ പ്രോബ്ലം ചെയ്തപ്പോൾ ഈ പ്രൈമറി സെഡിമെൻറ്റേഷൻ ഉണ്ടായെങ്കിൽ എത്ര ബി ഒ ഡി റിമൂവ് ചെയ്യണമെന്നുള്ള ക്വസ്റ്റൻ തന്നിട്ടില്ലെങ്കിൽ നമ്മൾ അസ്യൂം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ശരിക്കും കറക്റ്റ് വാല്യൂ എന്ന് പറഞ്ഞത് തേർട്ടി ടു തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് ഫിഫ്റ്റിക്കും താഴെയാണ് ആ വാല്യൂ ആണ് ഇവിടെ പറഞ്ഞ് ദെൻ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് എന്താണെന്നറിയാം അതുപോലെ

ഷെയ്പ്പ്സ് ഓഫ് ടാങ്ക് എന്ന് പറഞ്ഞത് റെക്റ്റാങ്കുലറും സർക്കുലറും ഉണ്ട് പിന്നെ ഹോപ്പേർട്ട് ബോട്ടം ഉണ്ട് ഇത് റെക്റ്റാംഗുലർ സെറ്റിലിങ് ടാങ്ക് ദൻ ഇത് ഹോപ്പേർട്ട് ബോട്ടം സെറ്റ്ലിങ് ടാങ്ക് വിത്ത് ഒരിസോണ്ടൽ ഫ്ലോ നീ ഫ്ലോ ഫിൽ ആൻഡ് ഡ്രോ ടൈപ്പും കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെൻറ്റേഷൻ ടാങ്കിൽ ഔട്ട് ഓഫ് വിച്ച് ദീസ് കണ്ടിന്യൂസ് ഫ്ലോ ടൈപ്പ് സെഡിമെൻറ്റേഷൻ ടാങ്ക്സ് ആർ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡിസൈൻ കൺസിഡേഷൻസ് Of sedimentation tank. One, the surface overflow rate or surface loading or overflow rate or overflow velocity. Surface uh, loading that is discharge divided by discharge per uh, unit area that is Q divided by L into B. And this surface overflow rate ranges from 40,000 to 50,000 liters per meter square per day for plain. Primary sedimentation tank and between 50,000 to uh, 60,000 liters per meter square per day for sedimentation tanks using coagulation, coagulants or sedimentation with the coagulation tank, and about 25,000 to 35,000 liters per meter square per day for secondary sedimentation tank. The surface overflow rate. प्राइमरी सैनिमेंटेशन टांगा फिफ्टी तौसन्टी तउस लिटे पर मीटर स्क्वायर पर डे यूजिंग सॉरी प्रैमरी सैनिमेशन टांगा फोर्टी तौस टू फिफ्टी तौस लिटे पर् मीटर् स्क्वय डे सेरिमेंटेशन वियागुलेन टांग फिफ्टी तौस टू सिक्सटी तौसेंड पर पर् मीटर् पर पर् डे केस ऑफ सैकंड्री समेंटेशन टांगी फै टू तेरटी फाइव पर लिटर्स पर् पर स्क्वय पे day. Then next effective depth. Effective depth means the depth excluding the bottom sludge zone. The sludges which is deposited at the bottom of the tank excepting that depth is called effective depth. The depth excluding the bottom sludge zone. Effective depth ranges from 2.4 to 3.6 meter generally not exceeding 3 meter. Then, detention time or detention period or retention period. Uh, detention period ranges. The detention period is calculated by using the equation detention time equal to volume of the basin divided by rate of flow through the basin. In case of rectangular tank, detention time equal to uh, volume that is l into b into h divided by q where l is the length of the tank v is the width and h is the depth q is the uh, discharge then for a circular tank the detention time that equal to capacity only and water supply same equation detention time equal to d square into 0. 0.011 d plus 0. 0.785 h divided by q where d is the diameter of the tank and h is the water or vertical depth at wall or side water depth and the for the, the detention time for a sewage sedimentation tank usually ranges from 1 to 2 hours വാട്ടർ സപ്ലൈയിലാണെങ്കിൽ പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് ടു ഫോർ ടു സി എയ്റ്റ് ഹവേഴ്സ് മറ്റേ ടു ഫോർ ഒക്കെ ആയിരുന്നു പക്ഷേ ഇവിടെ ആണെങ്കിൽ ദ ഡിറ്റൻഷൻ ടൈം ഫോർ എ സിവേജ് സെഡിമെൻറ്റേഷൻ ടാങ്ക് റേഞ്ചേഴ്സ് ബിറ്റ്വീൻ വൺ ടു 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 അവേഴ്സ് ദിസ് ലോവർ വാല്യൂ ഓഫ് ഡിറ്റൻഷൻ പീരീഡ് ഇസ് ജനറലി അഡോപ്റ്റഡ് വെൻ ദി ആക്ടിവേറ്റഡ് സ്ലഡ്ജ് പ്ലാൻ ട്രീറ്റ്മെൻറ്റ്

ആക്ടിവേറ്റഡ് സ്ലജ് പ്രോസസ്സാണെങ്കിൽ ഇല്ല ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് സെക്കൻഡറി ട്രീറ്റ്മെൻ്റ് ആയിട്ട് യൂസ് ചെയ്യണം നമ്മൾ ഹയർ ഡിറ്റൻഷൻ പീരീഡ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൺ ടു 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 അവേഴ്സിൽ വണ്ും ടു എടുക്കുകയാണെങ്കിൽ വൺ വാല്യൂ വൺ അവർ എടുക്കുന്നത് ഏതാ എ എസ് പി ആണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ടു അവർ എന്ന് പറഞ്ഞത് ട്രിക്ലിംഗ് ഫിൽറ്ററായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ ഹയർ വാല്യൂ ഈസ് അഡോപ്റ്റഡ് Uh, when the trickling filter is used as a secondary treatment and lower value is adopted when the activated sludge treatment is used as a secondary treatment then width of the tank width of the tank is normally kept at about 6 meter and not, to, uh, not allowed to exceed 7.5 meter length of the tank or length to width ratio l by b ratio 4 to 5 ദൻ വെലോസിറ്റി വെലോസിറ്റി മീൻസ് ഹൊരിസോണ്ടൽ ഫ്ലോ വെലോസിറ്റി എബൌട്ട് പോയിൻറ്റ് ത്രീ മീറ്റർ പെർ മിനിറ്റ് ആൻഡ് ദ ഇൻ കേസ് ഓഫ് സർക്കുലർ ടാങ്ക് മാക്സിമം ഡയമീറ്റർ ഈസ് സിക്സ്റ്റി മീറ്റർ ദെൻ ലെങ്ത് ഇത്ത് റേഷ്യോ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഫോർ ടു ഫൈവ് ദെൻ ദ വിത്ത് ഇ റ്റു ഡെപ്ത്ത് റേഷ്യോ വി റ്റു ഡെപ്ത്ത് റേഷ്യോ ടു ത്രീ ആൻഡ് ലെങ്ത് ടു ഡെപ്ത്ത് റേഷ്യോ ഫൈവ് ടു ട്വൻ്റി ഫൈവ് ഇത് വരുന്നത് റെക്റ്റാംഗുലർ ടാങ്ക് ആണെങ്കിൽ ഡയ സർക്കുലർ ടാങ്ക് ആണെങ്കിൽ മാക്സിമം ഡയമീറ്റർ എന്ന് പറഞ്ഞത് എബൗ കെപ്റ്റ് അറ്റ് എബൌട്ട് സിക്സ്റ്റി മീറ്റർ നെക്സ്റ്റ് പ്രോബ്ലം ആണ് ഡിസൈൻ ചെയ്യുക ഇപ്പോൾ ക്വസ്റ്റ്യൻ ഡിസൈൻ എ സ്യൂട്ടബിൾ റെക്റ്റാംഗുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് provided with mechanical cleaning equipment for treating sewage from a city provided with desired public water supply system with a maximum daily demand of 12 million liters per day assume suitable values of detention period and velocity of flow in the tank make any other assumptions where needed ഇപ്പോൾ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ ചെയ്യണം അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് മെക്കാനിക്കൽ ക്ലീനിങ് എക്യുപ്മെൻറ്റ് പ്രൊവൈഡ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് അപ്പോൾ തന്നേക്കണേ അഷുവേർഡ് പബ്ലിക് വാട്ടർ സപ്ലൈ സിസ്റ്റം വിത്ത് എ മാക്സിമം ഡിം ഡെയിലി ഡിമാൻഡ് ഓഫ് ട്വൽവ് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ അപ്പോൾ വാട്ടർ സപ്ലൈ റേറ്റ് ഓഫ് വാട്ടർ സപ്ലൈ തരുകയാണെങ്കിൽ അതിൻ്റെ സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് ആണ് ദ ക്വാണ്ടിറ്റി ഓഫ് സുവേജ് പ്രൊഡ്യൂസ്ഡ് അത് നേരത്തെ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അസ്യൂമിങ് ദാറ്റ് എയ്റ്റി പെർസെൻറ്റേജ് ഓഫ് വാട്ടർ സപ്ലൈഡ് ടു ദ സിറ്റി ബിക്കംസ് സുവേജ് അപ്പോൾ ക്വാണ്ടിറ്റി ഓഫ് സ്യുവേജ് റിക്വയർഡ് ടു ബി ട്രീറ്റഡ് പെർ ഡേ ദറ്റ് ഈക്വൽ ടു എറ്റി പെർസെൻറ്റേജ് ഓഫ് ദറ്റ് ഈസ് പോയിൻ്റ് എയ്റ്റ് ഇൻ ടു ട്വൽവ് മില്യൺ ലിറ്റേഴ്സ് തെറ്റ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് സിക്സ് മില്യൺ ലിറ്റേഴ്സ് ഇത്രയും ക്വാണ്ടിറ്റി ഓഫ് സിവേജ് ടു ബി ട്രീറ്റഡ് പെർ ഡേ ഒരു ഡേയിൽ ട്രീറ്റ് ചെയ്യേണ്ട സിവേജിൻ്റെ ക്വാണ്ടിറ്റി ഇനി ഡിറ്റൻഷൻ പീരീഡ് നമുക്ക് അസ്യൂം ചെയ്യാൻ പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യാൻ ഡിറ്റൻഷൻ പീരീഡ് നമ്മൾ രണ്ട് കേസ് പറഞ്ഞു വൺ ടു ടു അവറാണ് ഡിറ്റൻഷൻ പീരീഡ് അതിൽ ലോവർ വാല്യൂ അഡോപ്റ്റ് ചെയ്യുന്നത് എ എസ് പി ആക്ടിവേറ്റഡ് സ്ലജ് പ്രോസസ്സാണെങ്കിൽ ഹയർ വാല്യു എന്ന് പറഞ്ഞാൽ ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റായിട്ട് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ അസ്യൂം ചെയ്യുക ദ ഡിറ്റൻഷൻ പീരീഡ് ഈസ് ടു അവേഴ്സ് ദെൻ ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് സുവേജ് ടു ബി ട്രീറ്റഡ് ഇൻ ടു അവേഴ്സ് ആ ടു അവേഴ്സ് കൊണ്ട് ട്രീറ്റ് ചെയ്യുന്ന സുവേജിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്റി ഓഫ് ദ സെഡിമെൻറ്റേഷൻ ടാങ്ക് ദറ്റ് ഈക്വൽ ടു ഒരു ഡേ എന്ന് പറഞ്ഞാൽ ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ട സ്യുവേജിൻ്റെ ക്വാണ്ടിറ്റി നയൻ പോയിൻറ്റ് സിക്സ് ആണെങ്കിൽ രൺ ടു അവേഴ്സ് കൊണ്ട് എത്ര ട്രീറ്റ് ചെയ്യണം എന്ന് ക്വാണ്ടിറ്റി ഓഫ് സുവേജ് ടു ബി ട്രീറ്റഡ് ഇൻ ടു അവേഴ്സ് ദറ്റ് ഈസ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് സിക്സ് ബൈ ട്വൻറ്റി ഫോർ ഇൻറ്റു ടു അത്രയും മില്യൺ ലിറ്റർ ദറ്റ് ഈക്വൽ ടു പോയിൻ്റ് എയ്റ്റ് മില്യൺ ലിറ്റർ ഈക്വൽ ടു എറ്റ് ഹൺഡ്രഡ് മീറ്റർ ക്യൂബ് ദെൻ ആൾസോ അസീം ദ ഫ്ലോ വെലോസിറ്റി ത്രൂ ദ ടാങ്ക് ഫ്ലോ വെലോസിറ്റി ഹൊറി ദ മീൻസ് ഹൊറിസോണ്ടൽ ഫ്ലോ വെലോസിറ്റി ഡിസൈൻ കൺസിഡേഷൻ പറഞ്ഞു പോയിൻറ്റ് ത്രീ മീറ്റർ പെർ മിനിറ്റ് ദ ഫോർ ലെങ്ത് ഓഫ് ദ ടാങ്ക് ഈക്വൽ ടു വെലോസിറ്റിയും അറിയാം പിന്നെ ഡിറ്റൻഷൻ ടൈമും അറിയാം അപ്പോൾ നമുക്ക് വെലോസിറ്റിയും ടൈമും അറിയാമെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം ഡിസ്റ്റൻസ് മീൻസ് ടാങ്കിൻ്റെ ലെങ് लेंथ ऑफ द टैंक रिक्वायर्ड इक्वल टू वेलोसिटी ऑफ फ्लो इंटू डिटेंशन पीरियड वेलोसिटी पॉइंट थ्री मीटर पर मिनट प मिट अंवेट पॉइंट थ्री ई डिटेंशन टाइम टू हवर्स टू इंटू सिक्सटी अक्वलू थर्टिस् मीटर द्रॉसीशनल ऐरिया ऑफ द टांगय ईक्वल कपासीटी डिवैडड बै लेंत ऑफ द टांग capacity 800 divided by 36 that equal to 22.2 .2 meter square then cross sectional area of the tank area then assuming the water depth in the tank uh, water depth means the effective depth as 3 meter width of the tank required is equal to cross sectional area divided by depth that equal to 822.2 divided by 3 that equal to 7.4 meter

ഇനി ഇത് ചെക്ക് ചെയ്യാൻ വേണമെന്നുണ്ടെങ്കിൽ ഈ ലെങ്ത് എൽ ബൈ ബി റേഷ്യോ ലെതും വിത്തും നമുക്കറിയാം അതിൽ നിന്ന് ലെങ്ത് എൽ ബൈ ബി റേഷ്യോ കണ്ടുപിടിക്കുക ദാറ്റ് എൽ ബൈ റേഷ്യോ എൽ ബൈ ബി റേഷ്യോ റേഞ്ചസ് ഫ്രം ഫോർ ടു ഫൈവ് അതുപോലെ വിത്ത് നോട്ട് ലെസ് ദാൻ സെവൻ പോയിൻ്റ് ഫൈവ് മീറ്റർ അപ്പോൾ ഇവിടെ ഡെപ്ത്ത് ബിറ്റ്വീൻ ടു പോയിൻറ്റ് ഫോർ ടു ത്രീ പോയിൻറ്റ് സിക്സ് മീറ്റർ ഇത് നമ്മൾ ആ ഡിസൈൻ കൺസൾട്ടേഷനിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിവിടെ വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം എൽ ബൈ ബി റേഷ്യോ മെയിൻ ആയിട്ട് എൽ ബൈ ബി റേഷ്യോ ഫോർ ടു ഫൈവ് എന്നുള്ളത് ഇനി ഇതിലിപ്പോൾ നമ്മൾ വാട്ടർ ഡെപ്ത്ത് അസ്യൂം ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്തത് ഇനി ഇത് വേറെ ആൾട്ടർനേറ്റീവായിട്ട് സർഫസ് റേറ്റ് അസ്യൂം ചെയ്തിട്ടും ഇത് ചെയ്യാം അപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ വാട്ടർ ഡെപ്ത്ത് തന്നിട്ട് ഡിസൈൻ ചെയ്യാൻ പറയുമെങ്കിൽ ഇപ്പം ചെയ്ത മാതിരി ചെയ്യുക സപ്പോസ് ദ ദോവർഫ്ലോ റേറ്റ് ഈസ് ഗിവൺ എങ്കിൽ ഇനി പറയുന്ന രീതിയിൽ ചെയ്യുക അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് അസ്യൂമിങ് ദ ഡാപ്പ് അസ്യൂം ദി ഓവർഫ്ലോ റേറ്റ് ഓവർഫ്ലോ റേറ്റും അതുപോലെ നമ്മൾ പറഞ്ഞ് പ്ലെയിൻ സെഡിമെൻറ്റേഷൻ ടാങ്ക് ആണെങ്കിൽ എത്ര സെഡിമെൻറ്റേഷൻ വിത്ത് കോയാഗുലേഷൻ ആൻഡ് സെക്കൻഡറി സെഡിമെൻറ്റേഷൻ ടാങ്ക് അപ്പോൾ ഇവിടെ നമ്മൾ അസ്യൂം ചെയ്യുന്നു ഫോർട്ടി തൗസൻഡ് ലിറ്റേഴ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ അപ്പോൾ സർഫസ് ഓവർഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ ഡിസ്ചാർജ് ഡിവൈഡഡ് ബൈ പ്ലാൻ ഏരിയ ദാറ്റ് ഈസ് ക്യൂ ഡിവൈഡഡ് ബൈ ബി ഇൻറ്റു എൽ ഈക്വൽ ടു ഫോർട്ടി തൗസൻഡ് ലിറ്റേഴ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ ക്യൂ ഡിസ്ചാർജ് ദാറ്റ് ഈക്വൽ ടു നയൻ പോയിൻറ്റ് സിക്സ് മില്യൺ ലിറ്റർ പെർ ഡേ അതിന് ലിറ്റേഴ്സ് പെർ ഡേയിലോട്ട് കൺവെർട്ട് ചെയ്തു നയൻ പോയിൻറ്റ് സിക്സ് ഇൻറ്റു ടെൻ ഡേസ് ടു സിക്സ് ലിറ്റേഴ്സ് പെർ ഡേ ഇതിന്ന് ഈ ഇക്വേഷനിൽ നിന്ന് പ്ലാൻ ഏരിയ ബി എൽ ഇൻ ബി ഈക്വൽ ടു ക്യു ഡിവൈഡഡ് ബൈ ഫോർട്ടി തൗസൻഡ് ഇറ്റ് ഈക്വൽ ടു ടു ഫോർട്ടി മീറ്റർ സ്ക്വയർ ഇനി ബി ഈക്വൽ ടു ലെങ്ത് സെയിം ആയിട്ട് ഞാൻ എടുക്കാമെന്നു പറഞ്ഞു ഞാൻ ഡിറ്റൻഷൻ ടൈമും വെലോസിറ്റിയും നമ്മൾ അസ്യൂം ചെയ്തിട്ട് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ തേർട്ടി സിക്സ് മീറ്റർ അപ്പോൾ വിത്ത് ഈക്വൽ ടു ടു ഫോർട്ടി ഡിവൈഡഡ് ബൈ 36 സിക്സ് ഈക്വൽ ടു സിക്സ് പോയിൻറ്റ് സിക്സ് സെവൻ മീറ്റർ ദാറ്റ് അപ്രോക്സിമറ്റ്ലി ഈക്വൾ ടു സിക്സ് പോയിൻറ്റ് സെവൻ മീറ്റർ ഡെപ്ത് റിക്വേഡ് ഈക്വൽ ടു ഏരിയ അറിയാം ഏരിയ നേരത്തെ കണ്ടുപിടിച്ചു തന്നെ ഏരിയ ഡിവൈഡഡഡ് ബൈ വിത്ത് ട്വൻറ്റി ടു പോയിൻറ്റ് ടു ഡിവൈഡഡ് ബൈ സിക്സ് പോയിൻറ്റ് സെവൻ ദാറ്റ് ഈക്വൽ ടു ത്രീ പോയിൻറ്റ് ത്രീ മീറ്റർ അപ്പോൾ ഇവിടെ നമ്മൾ ഈ സർഫസ് ഓവർഫ്ലോ റേറ്റ് അസ്യൂം ചെയ്തപ്പോൾ കിട്ടിയ ഡയമെൻഷൻ എന്ന് ലെങ്ത് തേർട്ടി സിക്സ് മീറ്റർ സെയിം തന്നെ വിത്ത് എന്ന് പറഞ്ഞാൽ സിക്സ് പോയിൻ്റ് സെവൻ മീറ്റർ ഡെപ് എന്ന് പറഞ്ഞാൽ ത്രീ പോയിന്റ് ത്രീ ആണ് ഇപ്പോൾ കിട്ടിയ ഡെപ്ത് പ്ലസ് ഫ്രീ ബോർഡ് പോയിൻറ്റ് ഫൈവ് മീറ്റർ അപ്പോൾ മൊത്തത്തിൽ ത്രീ പോയിന്റ് എയ്റ്റ് മീറ്റർ അപ്പോൾ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യനിൽ ഏതാണോ തന്നേക്കണേ അതനുസരിച്ച് ചെയ്യുക ഡെപ്ത്ത് തരുകയാണെങ്കിൽ ഫസ്റ്റ് രീതിയിൽ ചെയ്യുക സർഫസ് ഓവർഫ്ലോ റേറ്റ് തരുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് രീതിയിൽ ചെയ്യുക ഇതാണ് റെക്റ്റാങ്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ സൈസ് കണ്ടുപിടിക്കുക ഇനി സർക്കുലർ സെഡിമെൻറ്റേഷൻ ടാങ്ക് ഡിസൈൻ എ സർക്കുലർ സെറ്റലിങ് ടാങ്ക് യൂണിറ്റ് ഫോർ പ്രൈമറി ട്രീറ്റ്മെൻറ് ഓഫ് സ്യൂവേജ് അറ്റ് ട്വൽവ് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ അസ്യൂം സ്യൂട്ടബിൾ വാല്യൂസ് ഓഫ് ഡിറ്റൻഷൻ പീരീഡ് പെർസ്യൂമിംഗ് ദാറ്റ് ട്രിക്ലിംഗ് ഫിൽറ്റേഴ്സ് ആർ ടു ഫോളോ ദ സെഡിമെൻറ്റേഷൻ ആൻഡ് സർഫസ് ലോഡിങ് അപ്പോൾ ഇവിടെ ക്വസ്റ്റനിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നുണ്ട് സെഡിമെൻറ്റേഷൻ കഴിഞ്ഞിട്ട് പിന്നെ അത് ഏതാ ട്രിക്ലിംഗ് ഫിൽറ്റർ ആണ് സെക്കൻഡറി ട്രീറ്റ്മെൻറ്റ് യൂണിറ്റ് അതുകൊണ്ട് നമ്മൾ അതിൻ്റെ വാല്യൂ തന്നെ സ്പെസിഫിക് ആയിട്ട് എടുക്കുക അപ്പോൾ അസ്യൂമിങ് ഡിറ്റൻഷൻ പീരീഡ് എന്ന് പറഞ്ഞത് നമ്മൾ വൺ ടു ടു അവേഴ്സാണ് അപ്പോൾ ട്രിക്ലിംഗ് ഫിൽറ്റർ എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ഹയർ വാല്യൂ എടുക്കുക ടു അവേഴ്സ് ദെൻ സർഫസ് ലോഡിങ് ആസ് ഫോർട്ടി തൗസൻഡ് ലിറ്റേഴ്സ് പെർ മീറ്റർ സ്ക്വയർ പെർ ഡേ ദെൻ ക്വാണ്ടിറ്റി ഓഫ് സിവേജ് ടു ബി ട്രീറ്റഡ് പെർ ടു അവർ എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രീറ്റ് ചെയ്യേണ്ട സുവേജിൻ്റെ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി ഓഫ് സിവേജ് ടു ബി ട്രീറ്റഡ് ഇസ് ട്വൽവ് മില്യൺ ലിറ്റേഴ്സ് പെർ ഡേ അപ്പോൾ ഒരു ഡേയിൽ ട്രീറ്റ് ചെയ്യേണ്ട സുവേജിൻ്റെ ക്വാണ്ടിറ്റി ട്വൽവ് മില്യൺ ലിറ്റേഴ്സ് ആണെങ്കിൽ ടു അവേഴ്സിൽ എത്ര എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യാം അപ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സ് കൊണ്ട് ട്രീറ്റ് ചെയ്യേണ്ട സുവേജിൻ്റെ ക്വാണ്ടിറ്റി ട്വൽവ് അപ്പം ട്വൽവ് ഇൻറ്റു ടു ഡിവൈഡഡ് ബൈ ട്വൻറ്റി ഫോർ ദറ്റ് ഈക്കോൾ ടു വൺ മില്യൻ ലിറ്റർ ദറ്റ് ഈക്വൾ ടു തൗസൻഡ് മീറ്റർ ക്യൂ എന്ന് പറഞ്ഞാൽ എന്തോ ടാങ്കിൻ്റെ കപ്പാസിറ്റി കപ്പാസിറ്റി ഓഫ് ദി സർക്കുലർ സെലിമെൻറ്റേഷൻ ടാങ്ക് ഈക്വൽ ടു തൗസൻഡ് മീറ്റർ ക്യൂ ദെൻ സർഫസ് ലോഡിങ് എന്ന് പറഞ്ഞാൽ ക്യൂ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക് സർഫസ് ലോഡിങ് ഫോർട്ടി തൗസൻഡ് നമ്മൾ അസ്യൂം ചെയ്തു ഫോർട്ടി തൗസൻഡ് ഈക്വൽ ടു ക്യൂ ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ ഓഫ് ദ ടാങ്ക് ക്യൂ എന്ന് പറഞ്ഞ് ട്വൽവിൻ ടു टेस् टू सिक्स बाय फोर डी स्क्वायर वेर डी द डायमीटर ऑफ द टैंक डी अभी डी कंपि डी ईक्वल टू नयटीन पॉइंट फाइव फाइव मीटर अप्रोक्सीमेटी ईक्वल टू नयटी पॉइंट सिक्स मीटर इफेक्टिव डेप्थ ऑफ दि टैंक ईक्वल कपासीटी डिवडड्ड बिया कपासीटी थवैडड बोर इंटू एरिया नयनीन पॉइंट 5 by 4 into 19.6 square that equal to 3.2 meter hence use a settling tank with 19.6 meter diameter and 3.2 meter water depth with a freeboard of 0.3 meter that is freeboard and only extra depth with a freeboard of 0.3 meter